നമസ്കാരം, ഞാൻ മിനി രവീന്ദ്രൻ. ആർക്സ് മീഡിയയുടെ മിഞ്ചിസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പെട്ടെന്ന് ഉരുളക്കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് നമ്മളിന്നിവിടെ ചെയ്യാൻ പോണത്. നമുക്ക് ഈ സ്നാക്സ് എങ്ങനെയാണ് റെഡിയാക്കണേന്ന് നോക്കാം. ആദ്യമായിട്ട് ഒരു കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് അര ടീസ്പൂണോളം എള്ള് ചേർത്ത് കൊടുക്കുക. എള്ള് ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടി ആവാം. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒരു ടീസ്പൂണോളം മതിയാവും. കുറച്ച് വെള്ളം കുഴച്ചെടുക്കാനായിട്ട് മാത്രം. എന്നിട്ട് നല്ല നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ച് വെക്കണം ഒരു അരമണിക്കൂർ നേരം. വെള്ളം കൂടാണ്ട് നോക്കണം. ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. നന്നായി കുഴച്ച് ഇത് നമുക്കൊരു അരമണിക്കൂർ നേരം ഇവിടെ മാറ്റി വയ്ക്കാം. ഈ നേരം കൊണ്ട് ബാക്കി കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടി ചെയ്യാം. ഇതോടെ ഇരിക്കട്ടെ. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. നമുക്കൊരു പാത്രം വെച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്യുക. അതിലേക്ക് രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വലുതാണെങ്കിൽ, വലിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ ഒരെണ്ണം മതിയാവും. അത് ഉപ്പിടാതെ വേവിക്കുക. ഉപ്പ് ഇപ്പം ഇടേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് എല്ലാതും കൂടി അരച്ച് നമുക്ക് പേസ്റ്റ് പോലെ ആക്കണം. അപ്പം ചേർത്താൽ മതിയാവും. അപ്പോൾ നമുക്കിത് നന്നായിട്ട് വേവിക്കണം. ഈ വേവണ സമയം കൊണ്ട് നമുക്ക് ഒരു സവാള, രണ്ട് പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, അഞ്ചാറ് അല്ലി വെളുത്തുള്ളി, കുറച്ച് മല്ലിയില, ഇതെല്ലാം കൂടിയിട്ട് കുനുകുനെ അരിഞ്ഞ് വയ്ക്കാം. അപ്പോൾ ഇത് വേവട്ടെ നല്ലോണം. ഹൈ ഫ്ലെയിമിൽ ഇട്ടോളൂ. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വെക്കണം. തണുത്തിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ നമുക്ക് പേസ്റ്റ് ആക്കാനുള്ള സാധനങ്ങൾ അരച്ചെടുക്കണം. കുറച്ച് അതിനുള്ള സാധനങ്ങൾ മിക്സിയുടെ ഒരു ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് വേവിച്ചത് ഇട്ട് കൊടുക്കുക. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ മുളക്, മുഴുവൻ മുളക് നമ്മളിങ്ങനെ കുത്തിപ്പൊടിക്കില്ലേ, ചില്ലി ഫ്ലേക്സ് എന്ന് പറയില്ലേ, അത് കുറച്ച്. പിന്നെ സവാള നമ്മൾ നുറുക്കി വെച്ചിരുന്നത് അത് ചേർത്ത് കൊടുക്കുക. പച്ചമുളക് നുറുക്കിയത് ചേർക്കുക. മല്ലിയില കുറച്ചിട്ടിരുന്നത് ചേർക്കുക. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, മൂന്നാല് വെളുത്തുള്ളി, അഞ്ചാറ് വെളുത്തുള്ളി അല്ലി, അതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം. നമ്മൾ ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട ഇൻഗ്രീഡിയൻസൊക്കെ നല്ലതുപോലെ അരച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ഉപ്പും മുളകൊക്കെ കറക്റ്റല്ലേ നോക്കണം. ഇനി നമുക്ക് നമ്മളവിടെ കുഴച്ച് വെച്ചിട്ടുള്ള മാവില്ലേ, അതൊന്ന് പരത്തിയെടുക്കണം. അതിനായിട്ട് ടേബിൾ ടോപ്പ് നല്ല നീറ്റാക്കി ഇട്ടിട്ട് കുറച്ച് മൈദപ്പൊടി തൂവി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ച മാവ് വെച്ച് കൊടുക്കുക. കുറച്ച് പൊടി മേലെ ആക്കിയിട്ട് പരത്താം, ചപ്പാത്തിക്കൊക്കെ പരത്തണ പോലെ. ഇപ്പോൾ പരത്തി വെച്ചിട്ടുള്ളതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് പേസ്റ്റാക്കി ഇത് ഇട്ട് കൊടുക്കണം. ഇനി അത് നമുക്ക് കൈമ കുറച്ച് വെളിച്ചെണ്ണയോ ഓയിലോ പറ്റിയിട്ട് ഇത് ഇതേപോലെ തന്നെ പരത്തി ഇതിൻ്റെ മേലെ അങ്ങനെ നമ്മൾ ഇത്രയും വട്ടത്തിൽ തന്നെ നമ്മൾ ഇതിൻ്റെ മേലെ ആക്കണം. കൈ കൊണ്ടോ സ്പൂണുണ്ടോ എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യം പോലെ. ഏകദേശം ഒരേ ലെവലിൽ വേണം പരത്താനായിട്ട്. അധികം പൊന്തി നിന്നാൽ നമുക്ക് അത് മടക്കിയെടുക്കാൻ ബുദ്ധിമുട്ട് വരും. നന്നായിട്ടിത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് അങ്ങനെ കൊടുക്കാം. ഇനി ഇത് റോള് പോലെ ചുരുട്ടിയെടുക്കണം. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് പിടിച്ചിട്ട് ചെറിയ റോള് പോലെ പൊട്ടിപ്പോവാതെ എടുക്കണം. കുറച്ചും കൂടി മൈദ ഇതിൻ്റെ മേലെ കൂടെ ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാനേ ഒരു ഷേപ്പിലാക്കി എടുക്കുക റോള് പോലെ. അപ്പോൾ നമുക്കിത് റോള് ചെയ്ത് വെച്ചാണത് ഒരു കട്ടറോ കത്തിയോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ അറ്റത്തുള്ള ഇത് കുറച്ച് ഭാഗം നമുക്ക് വേണ്ട, അത് മാറ്റാം. എന്നിട്ട് കുറച്ച് ഇങ്ങനെ വീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ എല്ലാതും കട്ട് ചെയ്ത് എടുക്കണം. കത്തിയുമ്പോൾ ഒട്ടിപ്പിടിക്കണേ കുറച്ച് വെളിച്ചെണ്ണയോ എന്തെങ്കിലും തടവി കൊടുക്കുക. കട്ട് ചെയ്ത് വെച്ചാണ് കഷ്ണങ്ങൾ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ അതിൻ്റെ പുറം ഭാഗം കുറച്ചൊന്നും ഇങ്ങനെ മലർത്തി ഇങ്ങനെ ഒരു ഷേപ്പ് പോലെ ആക്കിയിട്ട് ഓരോന്നോരോന്നും മാറ്റി വയ്ക്കുക. പുറത്തുള്ള ഇത് ഇങ്ങനെ കുറച്ചിങ്ങനെ മലർത്തി കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഷേപ്പിൽ ഇങ്ങനെ കിട്ടും. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചതൊക്കെ ഒരുവിധം ഒരു ഷേപ്പിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു ബൗളിൽ, ഒരു ചെറിയ ബൗളിൽ ഒരു ടേബിൾ സ്പൂൺ നിറച്ച് മൈദ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കി മിക്സ് ചെയ്തോടെ വെക്കണം. ഉപ്പൊന്നും ഇടണ്ട. ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ റോള് ചെയ്ത് കട്ട് ചെയ്ത് റോള് ചെയ്ത് വെച്ചാണ് സ്നാക്ക് ഉണ്ടല്ലോ, അത് ഇതിൽ മുക്കിയിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇനി ഫ്രൈ ചെയ്യാനുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. ഗ്യാസ് ഓൺ ചെയ്യുക. പാത്രം നല്ലോണം ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ വേണ്ടവർക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലായാലും കുഴപ്പമില്ല ചേർത്ത് കൊടുക്കുക. നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളവിടെ മാറ്റി വെച്ചേക്കണ ഓരോന്നും എടുത്തിട്ട് മൈദയുടെ മിക്സ് റെഡി ആക്കിയിട്ടില്ലേ, അതിലേക്ക് ഡിപ്പ് ചെയ്യുക. അല്ലെങ്കിൽ സ്പൂണുകൊണ്ട് കയ്യിൽ വെച്ചിട്ട് കുറച്ച് ഒഴിച്ചു കൊടുത്താലും മതി. രണ്ട് സൈഡും അതുപോലെ ചെയ്യുക.
എന്നിട്ട് വെളിച്ചെണ്ണ നല്ലോണം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ എല്ലാതും ചെയ്യുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതിയാവും. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. രണ്ട് സൈഡ് ആവണ്ടേ, കരിയാതെ നോക്കണം. ഈ സൈഡും കൂടി ആയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് നമ്മൾ വറക്കാൻ വെച്ച് രണ്ട് സൈഡും ആയിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. അത് ടൊമാറ്റോ സോസിൻ്റെ കൂടെ ചൂട്ടോടുകൂടി കഴിക്കാനാണ് ഏറ്റവും നന്നായിരിക്കുക. ഹോം മെയ്ഡ് ടൊമാറ്റോ സോസ് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക്സ്.